ആക്കോഴ ആരോപണം ക്രൈംബ്രാഞ്ചിന് മുന്നിലും നിഷേധിച്ച ബാർ ഉടമ അനിമോൻ. സംഘടനയുടെ ആസ്ഥാന നിർമ്മാണ ഫണ്ടിലേക്ക് വേണ്ടിയായിരുന്നു പിരിവെന്നും അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. പണപ്പിരിവിനായി സംസ്ഥാന അധ്യക്ഷൻ സമ്മർദ്ദം ചെലുത്തിയതിലുള്ള ദേഷ്യം കൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചതെന്നും അനിമോൻ വിശദീകരിച്ചു. 4 മണിക്കൂറിലേറെ നേരമെടുത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ബാറുടമ നേതാവ് അനിമോന്റെ മൊഴി രേഖപ്പെടുത്തിയത്. കുറുവിലങ്ങാട്ടെ അനിമോന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു മൊഴിയെടുക്കൽ. മദ്യനയത്തിൽ മാറ്റം വരുത്തുമ്പോൾ കോട നൽകണമെന്ന ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്ന അനിമോൻ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ അത് നിഷേധിച്ചു. സംഘടനയ്ക്ക് തിരുവനന്തപുരത്ത് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനുള്ള ഫണ്ട് കണ്ടെത്താനാണ് പിരിവ് നടത്തിയതെന്നാണ് വിശദീകരണം. പണം പിരിക്കാൻ സംസ്ഥാന പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തി. ഇടുക്കിയിൽ നിന്ന് 50 ലക്ഷം രൂപ പിരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. സമ്മർദ്ദഫലമായുള്ള ദേഷ്യത്തിലാണ് 45 പേരുള്ള ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചത്. ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇപ്പോൾ വ്യക്തമായി ഓർമ്മയില്ലെന്നും അനിമോൻ കൂട്ടിച്ചേർത്തു. പണം നൽകാൻ താല്പര്യമില്ലാത്തവരാകാം തന്റെ ശബ്ദരേഖ പുറത്തുവിട്ടതെന്നും അനിമോൻ ക്രൈംബ്രാഞ്ചിനോട് വിശദീകരിച്ചിട്ടുണ്ട്. മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ അനിമോൻ മടങ്ങി. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും പ്രതികരിക്കാൻ തയ്യാറായില്ല. മറ്റ് ബാറുടമകളുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഉടൻ രേഖപ്പെടുത്തും. വിവാദത്തിന് പിന്നാലെ പ്രതിരോധത്തിലായതോടെയാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്. ദ്രുതഗതിയിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം. റിപ്പോർട്ട് തിരുവനന്തപുരം.